സ്വപ്ന സുരേഷിൽ നിന്ന് ഐഫോൺ വാങ്ങിയിട്ടുണ്ടെന്ന ഗതികേട് കോൺഗ്രസ്സുകാർക്കില്ലെന്ന് കെ മുരളീധരൻ. കോൺഗ്രസ്സിലെ തർക്കങ്ങൾ തീർന്നിട്ടില്ല, കോൺഗ്രസ്സിന്റെ സമരം തുടരുമെന്നും കെ മുരളീധരൻ. ഒരു മൊബൈൽ ഫോൺ ഐഫോൺ ഒക്കെ ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകർ, ഗൾഫിൽ നിന്നൊക്കെ അധ്വാനിക്കുന്ന പാർട്ടി പ്രവർത്തകരൊക്കെ ഞങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാം കൊണ്ടുതരാറുണ്ട്. അതിനൊന്നും അതൊന്നും സ്വപ്ന സുരേഷിനെ ഇന്ന് വാങ്ങേണ്ട ഗതിയോടൊന്നും കോൺഗ്രസ്സിനും ഇല്ല, യു ഡി എഫിനും ഇല്ല. പ്രതിപക്ഷം അത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഒരു സാധനവും ഞാൻ വാങ്ങിയിട്ടില്ല. അതേസമയത്ത് സാധാ പാവപ്പെട്ടവർക്ക് വിതരണം നടത്തിയിട്ടുണ്ട്. അതല്ലാതെ സ്വപ്ന സുരേഷിൻ്റെ ഇന്ന് ഒരു പാഡും വാങ്ങേണ്ട ഒരു ആവശ്യം ഒരു കോൺഗ്രസ്സുകാരനും ഇല്ല, ഒരു യു ഡി എഫുകാരനും ഇല്ല. തർക്കമൊന്നും പരിഹരിച്ചില്ല, തർക്കം അവിടെ കിടക്കട്ടെ. കണ്ടെയ്ൻമെൻറ് സോണുകളിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു ഉത്തരവും ഞങ്ങൾ ലംഘിക്കില്ല, അത് ഞങ്ങൾ പൂർണ്ണമായിട്ട് പാലിക്കും. അതേസമയത്ത് കണ്ടെയ്ൻമെൻറ് സോണുകളല്ലാത്ത പ്രദേശങ്ങളിൽ കോവിഡ് പ്രോട്ടോക്കോൾ പരിപാലിച്ചുകൊണ്ടുള്ള സമരങ്ങൾ ഉണ്ടാവും. കോവിഡ് പ്രോട്ടോക്കോൾ പാലിച്ചുകൊണ്ട് സമരം നടത്താം എന്നുള്ള നിർദ്ദേശം തന്നെയാണ് പാർട്ടി തന്നിട്ടുള്ളത്. പ്രസിഡൻറ്റിൻ്റെ നിർദ്ദേശം അനുസരിച്ച് തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. അല്ലാതെ പ്രസിഡൻറ്റിൻ്റെ ഒരു അഭിപ്രായം ഞങ്ങൾ ആരും ലംഘിക്കില്ല. കോവിഡ് പ്രോട്ടോക്കോൾ പരിപാലിച്ചുകൊണ്ട് സമരം ചെയ്യാനുള്ള അധികാരം കെ പി സി സി നൽകിയിട്ടുണ്ട്, യു ഡി എഫ് നൽകിയിട്ടുണ്ട്. അതനുസരിച്ച് തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകും. 100 പേര് വരെ കൂടാമെന്നുള്ള പ്രോട്ടോക്കോളുണ്ട് കണ്ടെയ്ൻമെൻറ് സോണുകളില്ലാത്ത സ്ഥലത്ത്.